മിനിറ്റ് ടു മിനിറ്റിന്റെ ഓഡിഷനു വേണ്ടി ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തതിനു ശേഷം ഞങ്ങൾക്ക് ലഭിച്ച കത്തുകളാണ് അതിൽ കുറച്ച് മാത്രമാണ് നിങ്ങളിപ്പോൾ ഈ ടേബിളിൽ കാണുന്നത്. ഇതുപോലെ ആയിരക്കണക്കിന് ഇമെയിൽസും ഞങ്ങളെ തേടി എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ വായിച്ചു നോക്കുന്നുണ്ട്. ഇത്രയും കത്തുകളും ഇമെയിൽസും ഒക്കെ അയച്ച് ഞങ്ങളുടെ പരിപാടി ആക്സെപ്റ്റ് ചെയ്ത് അതിനെ സ്നേഹിച്ച എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ ഇന്നത്തെ ഷോയിലേക്ക് കടക്കുകയാണ്. അതിനു മുൻപ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഇത്രയും കത്തുകളിൽ നിന്നും ഞങ്ങൾ തിരഞ്ഞെടുക്കുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഇവിടെ വന്ന് പങ്കെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ ഇതുവരെയും. പക്ഷെ ഡോണ്ട് വറി, ഇത് ഞങ്ങളെല്ലാം വായിച്ച സ്ഥിതിക്ക് ഇതിൽ നിന്നും ഇനിയും ഒരുപാട് പേര് എത്താനുണ്ട്. അപ്പം എല്ലാവരും പോസിറ്റീവായിട്ട് കാത്തിരിക്കുക ഈ ഫ്ലോറിലെത്താനും കളിക്കാനും. For today, njangal aarambikkiyaanu. This is Malabar Gold and Diamonds Minute to Win It, co-powered by Woodles and Medimix. Orubaad aagraham. ചാളിയായിട്ടാണ് കൂടുതൽ ആളെ ഒന്ന് കണക്ട് ചെയ്യാൻ തോന്നുന്നത് അല്ലേ? എല്ലാരും എന്താ വിളിക്കാ, ഇമാനുവൽ എന്നാണോ ചാർലി എന്നാണോ? ചാർലി എന്ന് വിളിക്കും, പിന്നെ നിക്നെയിം ആയിട്ട് എല്ലാരും മനു എന്ന് വിളിക്കണവരുണ്ട്. മനു? ഓക്കേ. അപ്പൊ ഇത് മനു വരച്ചതാണോ? അല്ല, എന്റെ ഫ്രണ്ട് വരച്ചതാണ്. നിതിൻ. നിതിൻ, ഏ നിതിൻ, സോ സ്വീറ്റ്. ഇത് ഞാൻ തിയേറ്ററിൽ സിനിമ കണ്ട് വായി നോക്കിയിരിക്കുന്ന സമയത്ത് ആരോ എടുത്ത ഫോട്ടോ ആണ്. അത് വരച്ചതിന് ബിഗ് താങ്ക്സ് ടു നിതിൻ, സോ സ്വീറ്റ്. താങ്ക് യു സോ മച്ച് ടാ. അപ്പൊ വെൽക്കം ടു മിനിറ്റ് ടു വിൻ ഇറ്റ്. താങ്ക്സ്. ഒരു മിനിറ്റ് കൊണ്ട് 10 ലക്ഷം രൂപ വരെ ചാളിക്ക് നേടാം ഇവിടുന്ന് കേട്ടോ. അത് എന്താണ് എന്നുള്ളതിലേക്ക് കടക്കുന്നതിന് മുൻപ് ചാർലി ആരാണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഇമാനുവൽ ആയ ചാർലി ആയ മനു. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദി എവി. ഞാൻ മിനിറ്റ് ടു വിനിറ്റിന്റെയും നയലോഷനും വലിയൊരു ഫാനാണ്. ഈ ഫ്ലോറിൽ എത്തിച്ചേരാ എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതണം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ടി വി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. സ്റ്റേജിൽ കയറുമ്പോൾ ഇനി ടോട്ടൽ ആംബിയൻസ് ഒക്കെ അറിഞ്ഞോടാ. പക്ഷെ എല്ലാം ദൈവത്തിന് വിട്ടുകൊടുത്തുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വേണം.